latest news, subscribe our channel and press the bell icon to never miss any news. നമസ്കാരം, ഇത് ഫിൽമിബീറ്റ് മലയാളം. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയെ എതിർത്തുകൊണ്ട് അഡ്വക്കേറ്റ് രാംകുമാർ മുഖേന ദിലീപ് സമർപ്പിച്ച ജാമ്യാപേക്ഷയുടെ പകർപ്പ് പുറത്തായി. 10 നമ്പറായി നൽകിയിട്ടുള്ള സംഭവത്തെ ആദ്യ കുറ്റപത്രം നൽകിയതിനു ശേഷമാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. 1 നമ്പറായി പറഞ്ഞിട്ടുള്ള സംഭവം 2 സ്ത്രീകൾ തമ്മിലുള്ള അസ്വാഭാവികമായ ബന്ധത്തെക്കുറിച്ചുള്ളതാണ്. വൈരാഗ്യമുള്ളത് ഈ സ്ത്രീകളുടെ മനസ്സിലാണ്, അല്ലാതെ കുറ്റാരോപിതനിൽ അല്ല എന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു. അതേസമയം ദിലീപിന്റെ അഭിഭാഷകൻ നൽകിയ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കസ്റ്റഡി കാലാവധി തീരുന്നതുവരെ മാറ്റിവെക്കുകയാണെന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി അറിയിച്ചു. ദിലീപിനെ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി ദിലീപിനെ കസ്റ്റഡിയിൽ വേണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യം അംഗീകരിച്ചായിരുന്നു അങ്കമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ്. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കൂട്ടമാനഭംഗം, ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ, തെളിവ് നശിപ്പിക്കൽ, പ്രതിയെ സംരക്ഷിക്കൽ, തൊണ്ടു മുതൽ സൂക്ഷിക്കൽ, ഭീഷണി, അന്യായമായി തടങ്കലിൽ വെക്കൽ എന്നീ കുറ്റങ്ങളാണ് ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്നത്. 20 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളാണിത്. വിനോദ ലോകത്തുനിന്നുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീറ്റ് മലയാളം.